എല്ലാവർക്കും സേഫ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവും. അതിൻ്റെ ഒരു അപ്ഡേഷനാണ് നമ്മളിടുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ദിവസങ്ങളിലായിട്ട് രണ്ട് ദിവസം ഞാൻ നമ്മുടെ ഈ പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയിരുന്നു. പക്ഷേ രണ്ട് ദിവസം കൊണ്ട് ആക്ച്വലി നമുക്കൊന്നും അത്രയ്ക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഐ വിൽ ഷോ യു ദി കറണ്ട് സിറ്റുവേഷൻ. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത്. ഒരു ഫസ്റ്റ് റാക്ക്, ആക്ച്വലി ഇത് സെക്കൻഡ് റാക്കാണ്. നമ്മൾ മുകളിൽ ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു റാക്കും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് റാക്കാണ്. സെക്കൻഡ് റാക്കിൻ്റെ ഒരു ബേസ് മാത്രമാണ് നമുക്ക് ഇതുവരെയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് അതിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ. നിസ്സാരം നമ്മൾ ഈ പറയുന്ന ആണികൾ തുളയ്ക്കുന്നതിൻ്റെ പൊസിഷൻ വരെ നമ്മൾ വളരെയധികം ചിന്തിച്ച് ആലോചിച്ച് ചെയ്താലേ നമുക്ക് എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ അത്യാവശ്യം വലിയ മോശമില്ലാതെ മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. നിങ്ങൾ കാണുന്നതാണ് അത്യാവശ്യം നല്ലൊരു വലുപ്പത്തിലുള്ള നീളം, രണ്ടടിയിലും മുകളിലുള്ള നീളമുണ്ട്. ഇപ്പോൾ നമ്മുടെ വീതിയുണ്ട് നമ്മുടെ ബേസ് നെറ്റിന്. അതുപോലെ തന്നെ ഹൈറ്റും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. നമ്മൾ ആക്ച്വൽ പ്ലാൻ ചെയ്തതിൽ നിന്നും വളരെയധികം ഹൈറ്റും ലെങ്ത്തും വിഡ്ത്തും എല്ലാം തന്നെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്പർ ഓഫ് കേജസ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു 38 കേജസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു റോയിൽ 7 കേജസ്സാണ് വരിക. അപ്പോൾ 7x4 28 കേജസ് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോഴത്തെ പ്രൊജക്റ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഏകദേശം നല്ല സമയമെടുക്കും. കാരണം നമ്മൾ ചെയ്യുന്നത് ചെറിയ പ്രൊജക്റ്റ് അല്ല, അത്യാവശ്യം വലിയ പ്രൊജക്റ്റാണ്. അത് കുറേ നമ്മളിത് ചെയ്ത് പരിചയമില്ലാത്തൊരു സിറ്റുവേഷൻ ആയത് കാരണം നമ്മൾ നന്നായിട്ട് ആലോചിച്ച് വർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ബേസിക്കലി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അല്ല ഉദ്ദേശിക്കുന്നതും കോസ്റ്റ് കുറച്ചിട്ട് നമ്മൾ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഐഡിയയ്ക്ക് അനുസരിച്ച് പോകുമ്പോൾ അതിൻ്റേതായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് നമുക്ക് വേണം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കിപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ഇവിടെ ലൂസായിട്ടാണ് കിടക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ ഒരു ലെഗ് വേണ്ടി വരും, ഇവിടെയും ഒരു ലെഗ്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ എന്നാലും നമ്മളിവിടെ ഒരു ലെഗ് കൊടുക്കുന്നതായിരിക്കും. ടോട്ടലി 4 ലെഗും കൂടെ നമുക്കിനിയും വേണം. അപ്പോൾ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഇതിൻ്റെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കുറവുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് കേജിൻ്റെ എന്താ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേജിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചുള്ള എന്താ വീഡിയോ, എക്സ്ക്ലൂസീവ് വീഡിയോ വരുമ്പം ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടായ എല്ലാ സാഹചര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കിപ്പം അപ്ഡേഷൻ പോലെ പറയാൻ സാധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാഹോറിയുടെ കുഞ്ഞിറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മുഖിയുടെ കുട്ടികളാണ് ഇവർ. അവർ അത്യാവശ്യം നല്ല ചിക്സാണ്. അവരിലൊരാൾക്ക് നമ്മുടെ ഈ ഫെതേഴ്സ്, ഫ്ലൈയിങ് ഫെതേഴ്സ് വൈറ്റാണ്. അത് ഈ നമ്മുടെ പറയുന്ന എന്താ ജീൻസിൻ്റെ DNA ഒരു കളിയാണ്. നമ്മൾ ഓരോ ഇവരുടെ പേരൻസ് ഏതെങ്കിലും ഒരു ബേർഡിൻ്റെ പേരൻറ്റ് നല്ല ക്വാളിറ്റി പേരൻ്റ് ആയിരുന്നിരിക്കണം. പിന്നീട് അതിനുണ്ടായ ചിക്ക് മിക്സ്ഡ് ആയി വരികയോ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഇവരുടെ പേരൻസിൻ്റെ ജീൻസ് കുട്ടികളിലേക്ക് വരുന്നു. അത് മറ്റൊരു സെഷനിൽ, മറ്റൊരു എപ്പിസോഡിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. അതുപോലെ തന്നെ മറ്റൊരു രസമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹോംവർണിൻ്റെ ഈ കുട്ടി രണ്ടാമത്തെ ക്ലച്ചാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നത് നമുക്ക് നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഒരു 3-4 ദിവസം പോലും നല്ല മഴ എറണാകുളം ഏരിയയിൽ പെയ്തിരുന്നു, നല്ല കാറ്റോട് കൂടിയിട്ട്. ആ സമയത്ത് അത് കൂട്ടിൽ നിന്ന് പുറത്തിയാടുകയും നമുക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്തത് തീരെ ചെറിയ കുട്ടിയായിരുന്നു. ഇദ്ദേഹം അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയിലുള്ളതാണ്. അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ തലയിൽ തൊപ്പിയുണ്ട്, നേക്കറ്റിലൊക്കെയാണ്. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിപ്പം അവരുടെ പേരൻസ് മൂന്നാമതെക്കിയിരിക്കുന്നതാണ്. ബാക്കി ഇവിടെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ സേഫ് ഹൗസിൽ പോകുന്നു. ഇപ്പോൾ ഈ നമ്മുടെ ഈ കേജിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന മഴ കാറ്റൊക്കെ വന്നിട്ട് നമുക്ക് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നതാണ്, വെള്ളം ഒഴുകി കറക്റ്റ് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ വന്നത് കാരണം നമ്മൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു റിനോവേഷൻ സേഫ് ഹൗസിൽ നടത്തുന്നതായിരിക്കും. റിനോവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂഫ് സ്വല്പം കൂടെ ഹൈറ്റിൽ ചെയ്യാൻ ഒരു പ്ലാനുണ്ട്. ആ ഒരു ഹൈറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കേജ് ഈ സൈഡിലേക്ക് മാറ്റണം എന്നുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കുറച്ചുകൂടെ സ്ഥലം കിട്ടുകയും ചെയ്യും.
നമ്മുടെ ഫസ്റ്റ് റാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു വരിക. അപ്പോൾ ഈ മേളിലേക്ക് ഈ ഒരു ഹൈറ്റിൽ വരികയും ചെയ്യും. അപ്പോൾ ഈ റാക്ക് ഇരിക്കാൻ പറ്റുന്നൊരു പൊസിഷൻ ഇവിടെ ഉണ്ടാവുള്ളൂ മിക്കവാറും. സോ നമ്മുടെ ഈ കേജ് എൻറ്റയർലി കേജ് അങ്ങോട്ട് മാറ്റേണ്ടതുണ്ടാവും. ഈ കേജ് ഈ സൈഡിലേക്കും ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയ, കുറേ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് അറിയില്ല. ഏതായാലും നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ മാസം നല്ല തിരക്കിലുള്ള സമയമാണ്. പക്ഷേ ഈ കേജിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ മാക്സിമം തീർക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായെന്നിരിക്കാം. പക്ഷേ എൻറ്റയർലി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി സേഫ് ഹൗസിൽ വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ, ടേക്ക് കെയർ ഗായ്സ്.